പ്രിയമുള്ളവരെ, ഞാനിവിടെ വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ബസ്രയിലെ ലൈബ്രേറിയൻ, ഇറാഖിൽ നിന്നും ഒരു യഥാർത്ഥ കഥ. ജാനറ്റ് വിൻ്റർ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ജയ് സോമനാഥനാണ് മലയാള പരിഭാഷ നടത്തിയിരിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബസ്രയിലെ ലൈബ്രേറിയൻ. ആമുഖം. ഇറാഖ് യുദ്ധം ബസ്രയിലേക്ക് വ്യാപിച്ചത് 2003 ഏപ്രിൽ 6-നായിരുന്നു. ആലിയ മുഹമ്മദ് ബക്കർ തൻ്റെ സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും സഹായത്തോടെ ബസ്ര സെൻട്രൽ ലൈബ്രറിയിലെ 70% പുസ്തകങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. 9 ദിനങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ലൈബ്രറി കത്തിക്കരിഞ്ഞ് ചാരമായി. ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടർ ഷൈല കെ ദിവാനായിരുന്നു. ഷൈല ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അനീസ് മുഹമ്മദിൻ്റെ ഹോട്ടൽ ഹംദാനിൽ നിന്നായിരുന്നു. ഹംദാൻ സെൻട്രൽ ലൈബ്രറിക്ക് അടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ബസ്രയിലെ പ്രസിദ്ധമായ ഹോട്ടലായിരുന്നു അത്. യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ആവേശകരമായ ഒരു സംഭവകഥ അനീസിൻ്റെ പക്കലുണ്ടെന്ന വിവരം ഷൈലയ്ക്ക് നൽകിയത് അവരുടെ ദ്വിഭാഷിയായിരുന്നു. ഈ കഥ കേൾക്കാനായി അനീസുമായി ബന്ധപ്പെട്ട് ഷൈല സമയം നിശ്ചയിച്ചു. ആലിയായും തദവസരത്തിൽ സന്നിഹിതയായി. ഇപ്രകാരം അവർ മൂന്നുപേരും കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അദ്ഭുത കഥ ലോകം അറിഞ്ഞത്. ലൈബ്രറി കത്തിക്കരിഞ്ഞ് അല്പനിമിഷങ്ങൾക്കകം ആലിയാക്ക് ഹൃദയസ്തംഭനമുണ്ടായി. ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അവർ വിധേയയായി. സാവധാനത്തിൽ അവർ സുഖം പ്രാപിച്ചു വരികയാണ്. തൻ്റെ അനാരോഗ്യം വകവയ്ക്കാതെ തന്നെ ആലിയ ലൈബ്രറിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നതും വേഗം തുടങ്ങണമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്. പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. പടച്ചവൻ മുഹമ്മദിനോട് ആദ്യം പറഞ്ഞ കാര്യം പഠിക്കൂ എന്നാണെന്ന് ഖുറാനിലുണ്ട്. മണൽ പ്രദേശങ്ങളാൽ നിറഞ്ഞ ഇറാഖിൻ്റെ തുറമുഖ നഗരമാണ് ബസ്ര. ആ നഗരത്തിലെ ലൈബ്രേറിയനാണ് ആലിയ മുഹമ്മദ് ബക്കർ. ആലിയായുടെ ഗ്രന്ഥാലയം പുസ്തകപ്രേമികൾ ഒത്തുകൂടാറുള്ള സ്ഥലമാണ്. മതങ്ങൾ, ആത്മാവ് എന്നിവയെക്കുറിച്ചും ലോകത്താകെ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റിയുമെല്ലാം അവർ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം പഴയ കാര്യങ്ങൾ. ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ് സംസാരം. ആകാശമാകെ യുദ്ധവിമാനങ്ങൾ കൊണ്ട് നിറയുമോ? ഇവിടെ ബോംബ് വീഴുമോ? തെരുവുകളിൽ തോക്കുകളേന്തിയ പട്ടാളക്കാർ നിറയുമോ? നമ്മളിൽ ആരായിരിക്കും മരിച്ചു പോവുക? നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുമോ? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? യുദ്ധക്കുഴപ്പങ്ങൾക്കിടയിൽപ്പെട്ട് തൻ്റെ ലൈബ്രറിയും കത്തിച്ചാമ്പലാവുമെന്ന് ആലിയ ഭയപ്പെട്ടു. ഒരു കുന്ന് സ്വർണത്തെക്കാളും വിലപിടിച്ചതായിരുന്നു അവർക്ക് ആ പുസ്തകങ്ങൾ. വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. പഴയതും പുതിയതുമായ നിരവധി പുസ്തകങ്ങൾ, 700 വർഷം പഴക്കമുള്ള മുഹമ്മദ് നബിയുടെ ജീവചരിത്രവും അവിടെ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള അനുവാദം നൽകാൻ ആലിയ ബസ്രയിലെ ഗവർണറോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അദ്ദേഹം നിരസിച്ചു. അതുകൊണ്ട് ഇക്കാര്യം ആലിയ സ്വയം ഏറ്റെടുത്തു. ലൈബ്രറിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാത്രിയിൽ രഹസ്യമായി തൻ്റെ കാറിൽ കൊള്ളാവുന്നത്ര പുസ്തകങ്ങൾ ആലിയ തൻ്റെ വീട്ടിലെത്തിച്ചു കൊണ്ടിരുന്നു. യുദ്ധം ക്രമേണ അതിൻ്റെ രൗദ്രഭാവം കൈവരിക്കാൻ തുടങ്ങി. പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം ലൈബ്രറിയിലേക്ക് മാറ്റി. ടെറസിൽ തോക്കുധാരികളായ പട്ടാളക്കാർ കാവൽ നിൽക്കാൻ തുടങ്ങി. ഏറ്റവും മോശമായത് സംഭവിക്കുമെന്ന ഭയത്തോടെ ആലിയ കാത്തിരുന്നു. പിന്നീട് കേട്ടുകേൾവികൾ യാഥാർത്ഥ്യമായി മാറിത്തുടങ്ങി.
അങ്ങനെ ബസ്റയിലും യുദ്ധം എത്തിക്കഴിഞ്ഞു. ബോംബേറുകളും വെടിവെപ്പുകളും ഉഗ്രസ്ഫോടനങ്ങളും കൊണ്ട് നഗരമാകെ കത്താൻ തുടങ്ങി. ലൈബ്രറിയിൽ താവളമടിച്ചിരുന്ന സർക്കാർ ജീവനക്കാരും അവരെ സംരക്ഷിച്ചിരുന്ന പട്ടാളക്കാരും അവിടം വിട്ടുപോയി. എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായി പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ആലിയ മാത്രം അവശേഷിച്ചു. ലൈബ്രറി കോമ്പൗണ്ടിൻ്റെ മതിലിനപ്പുറത്ത് ഹോട്ടൽ നടത്തുന്ന സ്നേഹിതൻ അനീസ് മുഹമ്മദിനെ വിളിച്ച് അവർ പറഞ്ഞു, ഈ പുസ്തകങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ആലിയ ചോദിച്ചു. ഈ പുസ്തകങ്ങൾ പൊതിഞ്ഞുകൊണ്ടുപോകാൻ ഈ കർട്ടൻ ഉപയോഗപ്പെടുത്താൻ കഴിയും, അനീസ് പ്രതികരിച്ചു. എൻ്റെ ഹോട്ടലിൽ വലിയ കൊട്ടകളും പെട്ടികളും കാണും. പുസ്തകങ്ങൾ കൊണ്ടുപോകാനായി ഇവിടെയുള്ള ചാക്കുകളും പ്രയോജനപ്പെടുത്താം. എങ്ങനെയെങ്കിലും ഈ പുസ്തകങ്ങൾ ഇവിടെ നിന്നും മാറ്റിയേ തീരൂ. ആലിയായും അനീസും അനീസിൻ്റെ സഹോദരന്മാരും സുഹൃത്തുക്കളായ ഏതാനും കച്ചവടക്കാരും ചേർന്ന് രാത്രി മുഴുവൻ ജോലി ചെയ്താണ് പുസ്തകങ്ങൾ മാറ്റിയത്. അലമാരകളിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് അതെല്ലാം 7 അടി ഉയരമുള്ള ലൈബ്രറി മതിലിന് മുകളിലൂടെ അപ്പുറത്തെത്തിച്ച് അനീസിൻ്റെ ഹോട്ടൽ മുറിയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. പുസ്തകങ്ങളെല്ലാം ഒളിച്ചു വെച്ചിടത്ത് തുടർന്നു യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. 9 ദിവസങ്ങൾക്ക് ശേഷം ആ ലൈബ്രറി കത്തിച്ചാമ്പലായി. അടുത്ത ദിവസം അനീസിൻ്റെ ഹോട്ടലിലെത്തിയ പട്ടാളക്കാർ അനീസിനോട് ചോദിച്ചു, തനിക്കെന്തിനാണ് ഈ തോക്ക്? ബിസിനസ് സംരക്ഷിക്കാനാണ്, അനീസ് പറഞ്ഞു. ഹോട്ടലിൻ്റെ ഉൾവശം പരിശോധിക്കാൻ നിൽക്കാതെ ആ പട്ടാളക്കാർ സ്ഥലം വിട്ടു. അനീസ് മനസ്സാ സന്തോഷിച്ചു. മികച്ച പുസ്തകശേഖരം തൻ്റെ ഹോട്ടൽ മുറിയിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പുസ്തകങ്ങൾ വച്ചിരിക്കുന്ന സ്ഥലവും അത്ര സുരക്ഷിതമല്ലെന്ന് ആലിയക്കറിയാമായിരുന്നു. നഗരം അല്പം ശാന്തമായാൽ പുസ്തകങ്ങൾ കുറേ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. അതുകൊണ്ട് ഒരു ട്രക്ക് വാടകയ്ക്കെടുത്ത് 30,000 വരുന്ന മുഴുവൻ പുസ്തകങ്ങളും തൻ്റെയും സുഹൃത്തുക്കളുടെയും വീടുകളിലെത്തിച്ചു. ആലിയായുടെ വീട്ടിൽ എല്ലായിടത്തും പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നിലത്തും അലമാരയിലും ജനാലക്കരികിലും എവിടെ നോക്കിയാലും നിരനിരയായി പുസ്തകങ്ങൾ അടുക്കി വെച്ചത് കാണാമായിരുന്നു. മറ്റൊന്നും വയ്ക്കാൻ സ്ഥലം ബാക്കിയുണ്ടായിരുന്നില്ല. ആലിയ കാത്തിരുന്നു. യുദ്ധം അവസാനിക്കാനായി അവർ കാത്തിരുന്നു. സമാധാനത്തിൻ്റെ ദിനങ്ങൾ കടന്നുവരുമെന്ന പ്രതീക്ഷയുമായി അവർ കാത്തിരുന്നു. അവർ കാത്തിരിപ്പ് തുടർന്നു. പുതിയ ലൈബ്രറി സ്വപ്നം കണ്ടു. പക്ഷേ അതുവരെ ബസറയിലെ ലൈബ്രറിയൻ്റെ വസതിയിൽ പുസ്തകങ്ങൾ സുരക്ഷിതമാണ്.